നമസ്കാരം ഞാൻ ഡോക്ടർ ദേവിരാജ് ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റാണ് പ്രാണ ഓട്ടിസം ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ ഡയറക്ടറുമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കൗമാര കാലഘട്ടത്തെക്കുറിച്ചും ആ കാലഘട്ടത്തിൽ കുട്ടികളും രക്ഷിതാക്കളും നേരിടുന്ന പലവിധ പ്രശ്നങ്ങളെക്കുറിച്ചും അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് കുറച്ച് വേറിട്ട ഒരു വിഷയമാണ് കൗമാരം എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ കൂടെ മനസ്സിലേക്ക് വരുന്ന മറ്റൊന്നാണ് കൗമാര പ്രണയങ്ങളും എന്റെ അടുത്ത് കൗൺസിലിംഗിന് വരുന്ന പല മാതാപിതാക്കളും പറയാറുണ്ട് പല കുട്ടികളും ഇതുപോലെ പ്രണയത്തിലൊക്കെ ചെന്ന് പെടുമായിരിക്കും പക്ഷേ എന്റെ കുട്ടി ഇത് ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ധരിച്ചിരുന്നില്ല അപ്പൊ ഞാൻ ചോദിക്കും എന്തുകൊണ്ട് നിങ്ങളുടെ കുട്ടി ഇത് ചെയ്യില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു അപ്പൊ പറയും ഞങ്ങൾ അവളെ വളർത്തിയത് അങ്ങനെയാണ് അവളെ ഞങ്ങൾ അത്രയ്ക്കും വിശ്വസിച്ചു ആ വിശ്വാസമാണ് അവള് ചൂഷണം ചെയ്തത് എന്നൊക്കെ ശരിക്കും പറഞ്ഞാല് കൗമാര കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കൗമാര കാലഘട്ടത്തിൽ ഓപ്പോസിറ്റ് സെക്സിനോടുണ്ടാവുന്ന ഒരു അട്രാക്ഷൻ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോടും പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടും തോന്നുന്ന ഒരു ആകർഷണം അത് തികച്ചും സ്വാഭാവികം മാത്രമാണ് എന്നാൽ ഈ ഒരു ആകർഷണത്തിനപ്പുറത്തേക്ക് നിന്നും പ്രണയ ബന്ധങ്ങളിലേക്ക് പെടുകയും ഈ പ്രണയ ബന്ധങ്ങൾ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ലൈംഗികതയിലേക്ക് വരെ പോകുന്ന രീതിയിൽ ഇത്തരം ബന്ധങ്ങൾ വളരുകയും ചെയ്യുന്നിടത്തു നിന്നാണ് പലപ്പോഴും മാതാപിതാക്കളായ നമ്മൾ പോലും അറിയാതെ ഈ വിശ്വാസത്തിന്റെ അതിർവരമ്പുകളൊക്കെ ലംഘിക്കപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കാം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്റെ കുട്ടി ഇങ്ങനെ ചെയ്യുമെന്ന് എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും കുട്ടികളെ ഇത്തരം ബന്ധത്തിലേക്ക് എത്തിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം